മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഹാജർ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വഴി രേഖപ്പെടുത്തുന്നത് തൊഴിലുറപ്പ് പദ്ധതിയെ അവതാളത്തിലാക്കുന്നതായി പരാതി. ഈ മാസം 1 മുതലാണ് പരിഷ്കാരം നടപ്പാക്കിയത്. 2022 മെയ് 16 മുതൽ 20 അതിലധികമോ തൊഴിലാളികളുള്ള എല്ലാ പ്രവൃത്തി മേഖലകളിലും മൊബൈൽ ആപ്പ് വഴി ഹാജർ രേഖപ്പെടുത്തുന്നത് നിർബന്ധമാക്കിയിരുന്നു. ഇത് തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കുന്നതായാണ് പരാതി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഹാജർ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വഴി രേഖപ്പെടുത്തുന്നത് തൊഴിലുറപ്പ് പദ്ധതിയെ അവതാളത്തിലാക്കുന്നതായി പരാതി. ഈ മാസം 1 തീയതി മുതലാണ് പരിഷ്കാരം നടപ്പിലാക്കിയത്. 2022 മെയ് 16 മുതൽ 20 അതിലധികമോ തൊഴിലാളികളുള്ള എല്ലാ പ്രവൃത്തി മേഖലകളിലും മൊബൈൽ ആപ്പ് വഴി ഹാജർ രേഖപ്പെടുത്തുന്നത് നിർബന്ധമാക്കിയിരുന്നു. ഇതിനായി തൊഴിലാളികൾ ജോലിക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സ്റ്റാമ്പ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓരോ സൈറ്റിലെയും മേറ്റുമാർക്കാണ് ഇതിൻ്റെ ചുമതല. എന്നാൽ സാങ്കേതിക പിന്തുണയുടെ അഭാവം, സ്മാർട്ട് ഫോണിൻ്റെ ലഭ്യതക്കുറവ്, ഇൻ്റർനെറ്റിന് പണം നൽകൽ, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയിലെ പ്രശ്നങ്ങൾ എന്നിവയെ തുടർന്ന് വ്യാപകമായ പരാതികളാണ് ഉയർന്നിട്ടുള്ളത്. ഇവയോരൊന്നും പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് പുതിയ പരിഷ്കാരം. ഡിജിറ്റൽ ആപ്പുകൾ വഴിയുള്ള സംവിധാനം പദ്ധതിയിൽ ആവിഷ്കരിക്കുന്നത് പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് തൊഴിലാളി യൂണിയനുകൾ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. പേപ്പർ മസ്റ്റർ റോളിന് പകരം കൊണ്ടുവന്ന ഇലക്ട്രോണിക് മസ്റ്റർ റോളിൽ തൊഴിലാളികൾക്ക് ജോലിക്കിടയ്ക്ക് വർക്ക് സൈറ്റിലെത്താനോ തൊഴിൽ പ്രവേശിക്കാനോ കഴിയില്ല. ഇലക്ട്രോണിക് മസ്റ്റർ റോളിലെ 10 തൊഴിലാളികളിൽ 2 പേർ മാത്രമാണ് ജോലിക്ക് വരുന്നതെങ്കിൽ സാധാരണയായി വർക്ക് സൈറ്റ് ലഭ്യമാകാത്തതിനാൽ അന്നേ ദിവസം അവർക്ക് ജോലി നിഷേധിക്കപ്പെടുകയും ചെയ്യും. രണ്ടാമത്തെ വലിയ പ്രശ്നം 2 തവണ സ്റ്റാമ്പ് ചെയ്ത ഫോട്ടോഗ്രാഫുകളാണ്. തൊഴിലാളികൾ അവരുടെ ജോലി പൂർത്തിയാക്കിയ ശേഷവും 2 ഫോട്ടോയ്ക്കായി വർക്ക് സൈറ്റിലേക്ക് മടങ്ങാൻ നിർബന്ധിതരാകുന്നുമുണ്ട്. വിദഗ്ധ തൊഴിലാളികൾക്ക് പല പഞ്ചായത്തുകളിലും 2 വർഷത്തെ ശമ്പളവും കിട്ടാനുണ്ട്. ഉപഭോക്താക്കൾ സാധന സാമഗ്രികൾ വാങ്ങിയ വകയിൽ കൊടുക്കേണ്ട തുകയും കുടിശ്ശികയാണ്. മേറ്റുമാർക്കാകട്ടെ അധിക വേതനവുമില്ല. NMMS വഴിയുള്ള മസ്റ്റർ റോളിൽ 10 അംഗങ്ങളുടെ പേര് വന്നാൽ ചിലപ്പോൾ 3 പേരുടെ കൂലി നഷ്ടപ്പെടുമെന്ന അവസ്ഥയും തൊഴിലാളികൾ നേരിടുന്നുണ്ട്. തൊഴിലുറപ്പ് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് INDUC ഫെബ്രുവരി 1 സമരം ആരംഭിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.